കടലിന് പച്ച നിറം മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിൽ പച്ച നിറത്തിൽ കാണുന്നത് പ്ലവകങ്ങളെന്ന് വിദഗ്ധർ മത്സ്യസമ്പത്ത് കുറയുമെന്നും ആശങ്ക മത്സ്യങ്ങൾക്കും മറ്റു ജലജീവികൾക്കും വൻ ഭീഷണി ഉയർത്തി പ്ലവക വിസ്ഫോടനം ആൽഗൽ ബ്ലൂം എന്ന പ്രതിഭാസം അറബിക്കടലിൽ തുടർക്കഥ ആവുകയാണ് ഇത് മത്സ്യങ്ങളെ കൂട്ടത്തോടെ മറ്റു മേഖലയിലേക്ക് സഞ്ചരിക്കാനും വഴിയൊരുക്കുന്നു ഈ പച്ച നിറത്തിലുള്ള ഒരു കടലിൻ്റെ ഒരു പ്രവാഹം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളിയെല്ലാം ഭയങ്കര ആശങ്കയിലാണ് അപ്പം നമ്മൾ ജീവനുള്ള മീൻ പിടിക്കുന്നു പിടിച്ച് ഞങ്ങൾ ഈ മട്ടിടാൻ വേണ്ടി ഇരക്കി അത് വലിയ പോലെ കെട്ടി അതിലിട്ടിരിക്കും ഈ പച്ചയുടെ ഈ ഒരു ഇനം ഒരു പായൽ പോലെ വരും വരുമ്പോൾ ആ ഇരയിൽ തട്ട് അത് മൊത്തം ചത്തു പോന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു വിഷമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം ഇത് കാരണം മത്സ്യത്തൊഴിലാളികളെല്ലാം വലിയ ആശങ്കയിലാണ് ഈ സമയം നല്ല പണിയൊക്കെ കിട്ടാറുള്ള സമയമാണ് ഈ ഒരു പച്ച കടൽ കാരണം പണിയൊക്കെ ഭയങ്കര പരാജയമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി അനുഭവപ്പെടുന്ന അധിക മഴയിൽ വൻതോതിൽ നൈട്രജൻ ഫോസ്ഫറസ് പോഷകങ്ങൾ കടലിലേക്ക് ഒഴുകിയെത്തും കടലൊഴുക്കിന്റെ വേഗത കുറയുകയും ഉപരിതല ജല ഊഷ്മാവിൽ വർധന ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ചിലയിനം സൂക്ഷ്മ സസ്യ പ്ലവകങ്ങളുടെ വംശം അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതാണ് പ്ലവക വിസ്ഫോടനം അഥവാ ആൽഗൽ ബ്ലൂം പച്ച ചുവപ്പ് ബ്രൗൺ നിറങ്ങളിൽ ഇവ കാണാറുണ്ട് ഇതുപോലെ ചൂടില്ലാത്ത പ്രകാശം വരുത്തുന്ന ബയോലൂമിനൻസ് എന്ന പ്രതിഭാസത്തിന് കാരണം ഡയനോ ബാക്ടീരിയ എന്ന ഏകകോഷപ്ലവങ്ങളുടെ അനിയന്ത്രിത വ്യാപനമാണെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ലോകത്തെല്ലായിടത്തും നടക്കുന്ന ആഗൽ ബ്ലൂം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് മൺസൂൺ കാലത്ത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മൺസൂൺ പോലെയുള്ള പ്രതിഭാസങ്ങളുണ്ട് ആ സമയത്ത് വലിയ തോതിൽ ന്യൂട്രിയൻസ് പ്രത്യേകിച്ച് നൈട്രജൻ ഫോസ്ഫറസ് വലിയ തോതിൽ വെള്ളത്തിലേക്ക് വരികയും ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് അവിടെ ജല കടലിൻ്റെ ഉപരിതലത്തിൽ ചൂട് അല്പം വർധിക്കുകയും അതോടൊപ്പം തന്നെ ഒഴുക്ക് ഏതാണ്ട് നിശ്ചലമാകുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യുമ്പോൾ അവിടെയുള്ള ചിലതരം ബാക്ടീരിയ ആൽഗകൾ സസ്യപ്ലവകങ്ങൾ അവയുടെ വലിയ തോതിൽ നിയന്ത്രണമില്ലാത്ത വർധന ഉണ്ടാകുക എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് പ്ലവക വിസ്ഫോടനം മൂലം അടിത്തട്ടിൽ സൂര്യപ്രകാശം എത്തില്ല അതോടൊപ്പം ആയുസ് കുറവായ പ്ലവകങ്ങൾ ചത്തടിയും ഇവയെ ഭക്ഷണമാക്കുന്ന ബാക്ടീരിയയുടെ വിസ്ഫോടനവും നടക്കും കടലിൻ്റെ ഉപരിതലത്തിലും അടിത്തട്ടിലും ഒരേ സമയം പ്രാണവായുവിനും ക്ഷാമം നേരിടും ഇത് ജീവജാലങ്ങളുടെ നാശത്തിനും കാരണമാകുന്നു കാറ്റിൽ ദുർഗന്ധം അനുഭവപ്പെടുന്നതിനും കാരണം ഇതാണ് ഒരു ഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രകൃതിക്ഷോഭം മൂലം തൊഴിൽ ദിനങ്ങൾ കുറയുന്നു മറുഭാഗത്ത് ഇനി പ്രകൃതിക്ഷോഭം ഇല്ലാത്ത സമയത്ത് പോയാലോ പ്ലവക വിസ്ഫോടനം എല്ലാം കൊണ്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതകാലം ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാറിന്